നമസ്കാരം. തമിഴ്നാട്ടിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവയ്ക്കുന്ന സംസ്ഥാന അധ്യക്ഷനാണ്, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അണ്ണാമലൈ കുപ്പുസ്വാമി. അണ്ണാമലൈയുടെ പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലെന്ന് മാത്രമല്ല മറ്റിതര സംസ്ഥാനങ്ങളിലും വളരെയധികം പ്രശംസ അദ്ദേഹത്തിന് നേടിക്കൊടുത്ത പ്രവർത്തനങ്ങളാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമെന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിൽ ദേശീയ രാഷ്ട്രീയം കൊണ്ടുവരികയും അവിടെ പ്രധാന പ്രതിപക്ഷമായി മാറാനും ഏത് സമയവും ഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയായി ബി ജെ പിയെ മാറ്റാനും അണ്ണാമലൈയുടെ ഈ പ്രവർത്തനങ്ങൾ സാധിച്ചിട്ടുണ്ട്. എന്നാൽ തൊട്ടടുത്ത് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കർണാടകയിലേക്ക് തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് അണ്ണാമലൈ എന്നാണ് എത്തുക എന്ന ചോദ്യം നമ്മൾ വളരെയധികം ആളുകൾ ഇതിനോടകം തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അണ്ണാമലൈ കഴിഞ്ഞ ദിവസം കർണാടകയിലെത്തിയിരുന്നു. അദ്ദേഹം ചില മാധ്യമങ്ങൾക്കൊക്കെ അഭിമുഖവും നൽകിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് പര്യടനത്തിലായിരുന്നു അണ്ണാമലൈ. പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അണ്ണാമലൈ ഇന്നലെ സജീവമായിരുന്നു. അദ്ദേഹം പറയുന്നത് കർണാടകയിൽ മോദിക്ക് അനുകൂലമായ ഒരു തരംഗമാണ് നടക്കുന്നത്. പല സർവേകളും കർണാടകയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ ഒരു സർവേ പ്രകാരം പറയുന്നത് കോൺഗ്രസ് അവിടെ വ്യക്തമായ മെജോറിറ്റിയോടുകൂടി, അല്ലെങ്കിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഭരണം പിടിച്ചെടുക്കുമെന്നാണ് സർവേ പറയുന്നത്. അതായത് ആ സർവേയിൽ 134 മുതൽ 140 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത്. 2018 തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത്. ബി ജെ പി ആകട്ടെ 57 മുതൽ 65 സീറ്റുകളിലേക്ക് ഒതുങ്ങും എന്നും ആ സർവേ പറയുന്നുണ്ട്. ബി ജെ പിക്ക് കഴിഞ്ഞ തവണ 104 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഈ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസമാണ് ഈ സർവേ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 43% വോട്ടുകൾ കോൺഗ്രസ് നേടുമ്പോൾ 33% വോട്ടുകൾ മാത്രമേ ബി ജെ പി നേടുകയുള്ളൂ എന്നാണ് ഈ സർവേ പ്രവചിക്കുന്നത്. 10% വിടവാണ് സർവേ പ്രവചിക്കുന്നത്. എന്തായാലും ഈ സർവേ അടിസ്ഥാനരഹിതമാണ്, വസ്തുതകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല എന്ന് ബി ജെ പി പ്രതികരിച്ചിട്ടുണ്ട്. അതേ പ്രതികരണം തന്നെയാണ് അണ്ണാമലൈയും ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് അണ്ണാമലൈ പറയുന്നത് മോദിക്ക് അനുകൂലമായ തരംഗം നടക്കുന്നു, മോദിയുടെ റോഡ് ഷോകളിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയുടെ വിവിധ ജില്ലകളിലും അതുപോലെ തന്നെ വിവിധ നിയോജക മണ്ഡലങ്ങളിലും നടത്തിയിട്ടുള്ള റോഡ് ഷോകളിൽ വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കർണാടകയുടെ പല നിയോജക മണ്ഡലങ്ങളെയും ഇളക്കി മറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി. ആ രീതിയിലുള്ള പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ജന ഉപകാരപ്രദമായ പദ്ധതികൾ, സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി വോട്ട് നേടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവേയിൽ പ്രതിഫലിക്കുന്നത് ഏതാണ്ട് 41,000 ആളുകളുടെ ഒരു സാമ്പിളാണ് ഈ സർവേയിൽ എടുത്തിട്ടുള്ളത്. ഈ സർവേയിൽ പ്രതിഫലിക്കുന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ്, അതിൽ കാര്യമില്ല എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത്. അണ്ണാമലൈ അടക്കമുള്ള നേതാക്കളും അതുതന്നെയാണ് പറയുന്നത്. എന്തായാലും പ്രചരണവുമായി ഇരു വിഭാഗങ്ങളും മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിക്കാകട്ടെ എം പി സ്ഥാനം പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി നൽകുന്ന ഒന്നായിരുന്നു. എന്തായാലും അടുത്ത ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ കർണാടകയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ ചിത്രങ്ങൾ വെളിവായി തുടങ്ങും. വരും ദിവസങ്ങളിൽ നരേന്ദ്രമോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നുണ്ട്. പ്രീ പോൾ സർവേകളിൽ വ്യക്തമായ ഒരു ചിത്രം എന്തായാലും ലഭിക്കുന്നില്ല. അടുത്ത വോട്ടെണ്ണൽ ദിവസങ്ങൾക്ക് ശേഷം ഇറങ്ങുന്ന എക്സിറ്റ് പോളുകളിലേക്കായിരിക്കും ജനങ്ങളുടെ ശ്രദ്ധ ഇനി. എന്തായാലും കർണാടക തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നതിൽ തർക്കമില്ല. പക്ഷേ ബി ജെ പി പ്രചരണത്തിൽ മുന്നിലാണ്. എന്താണ് റിസൾട്ട് എന്നുള്ളത് തീർച്ചയായും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞേക്കും. അണ്ണാമലൈ അടക്കമുള്ള ദേശീയ നേതാക്കൾ കർണാടക തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിൽ സജീവവുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.